ആരാധകരില്ലാത്ത, ആൾക്കൂട്ടമില്ലാതെ, വലിയ മേളത്തിന്റെ അകമ്പടിയില്ലാതെ നെയ്തലക്കാവ് ഭഗവതി വടക്കുനാഥന്റെ തെക്കേ ഗോപുര നട തള്ളി തുറന്ന് പൂരം വിളംബരം ചെയ്തു. എറണാകുളം ശിവകുമാറിന്റെ തിടമ്പേറ്റുള്ള വരവ് കാണാനും ആൾക്കൂട്ടമുണ്ടായില്ല. രാവിലെ ശീവേലിക്ക് ശേഷമാണ് ഭഗവതിയുടെ തിടമ്പേറ്റ് ശിവകുമാർ വടക്കുനാഥനിലേക്ക് പ്രദക്ഷിണം തുടങ്ങിയത്. 36 മണിക്കൂർ നീളുന്ന പൂരം ചടങ്ങുകൾക്കാണ് ഇതോടെ തുടക്കമായത്. പൂര ദിവസം നഗരത്തിലെ എല്ലാ സ്ഥാപനങ്ങളും അടച്ചിടണമെന്ന് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്വരാജ് റൗണ്ടിലേക്കുള്ള 19 വഴികളും അടച്ചിടും. 8 വഴികളിലൂടെ മാത്രമേ പാസ് ഉള്ളവർക്ക് പ്രവേശനമുള്ളൂ. പൊതുജനങ്ങൾക്ക് പൂരപ്പറമ്പിലേക്ക് പ്രവേശനമില്ല. ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് എത്തുന്നവർ, ക്ഷേത്ര ഭാരവാഹികൾ, ആനപ്പാപ്പാന്മാർ, വാദ്യക്കാർ തുടങ്ങിയവർക്ക് പ്രത്യേക പാസുകൾ നൽകിയാണ് പ്രവേശനം നൽകുന്നത്. വെള്ളിയാഴ്ച ചടങ്ങുകൾ മാത്രമാക്കി പൂരം അരങ്ങേറും. പൂരം വരവറിയിച്ച് ബുധനാഴ്ച വൈകിട്ട് ഒറ്റ കുഴിമിന്നലിന് തീ കൊളുത്തി മാത്രം സാമ്പിൾ വെടിക്കെട്ട് നടത്തി. തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളാണ് സാമ്പിൾ പ്രതീകാത്മകമാക്കിയത്. തിരുവമ്പാടിക്കും പാറമേക്കാവിനും പങ്കെടുപ്പിക്കാവുന്ന എണ്ണം നിജപ്പെടുത്തിയിട്ടുണ്ട്. 8 ഘടകക്ഷേത്രങ്ങൾക്കുമായി പരമാവധി 50 പേർ വീതം പങ്കെടുപ്പിക്കാം. RTPCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയതോടെ പല മേളക്കാരും ആനക്കാരും പിന്മാറി. സംഘാടകരുടെ കോവിഡ് പരിശോധനാ ഫലവും നിർണായകമാകും. ഇക്കുറിയും തൃശൂർ പൂരം ലളിതമാക്കിയത് പൂരപ്രേമികളെ അതീവ സങ്കടത്തിലാക്കിയിട്ടുണ്ട്. അടുത്ത വർഷത്തെ തൃശൂർ പൂരം പ്രൗഢഗംഭീരത്തോടെ നടത്താൻ കഴിയുമോ ഇല്ലേ എന്ന് കണ്ടറിയണം.